സാറേ, ഒരു രാഷ്ട്രീയ നിരീക്ഷകനല്ല ഞാൻ, എങ്കിൽ പോലും ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനല്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല. എങ്കിൽ പോലും ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെപ്പറ്റി സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഉൾക്കുള്ളിൽ ഒരു ഒരു ധാരണയുണ്ട്, ആർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അത് നമുക്കറിയാം. അതിൽ ഉള്ള വിശ്വാസമുള്ള ആൾക്കാർ ഇവിടെ ജയിച്ചിരിക്കും, ഉള്ള ആൾക്കാരെ ജയിക്കും ഉറപ്പായിട്ടുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, ജയിക്കുന്നത് ജയം ആയിരിക്കും, ഇപ്പോൾ ഞാൻ അതേ പറയുന്നുള്ളൂ. മാത്രമല്ല 2001 ഞാൻ വില്ലേജ്മാനായിട്ട് 6 മാസം ഞാൻ ജോലി ചെയ്ത സമയത്ത് ഈ നീർക്കാട് അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് 6 മാസം ചെയ്തുള്ളൂ. അവിടെയൊക്കെ നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലമായിരുന്നു എന്നറിയാം. അവിടെയൊക്കെ കയറിപ്പോയി ഓരോ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന സംസാരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിപ്പുണ്ട്. അത് ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും കൂടെ ഈ നാടിൻ്റെ വികസനം ആര് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ ഈ നാട് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ്, യാതൊരുവല്ല, അത് യാതൊരു തർക്കവും ഇല്ല. കാരണം നാടിൻ്റെ വികസനം നമുക്കിവിടെ ആശുപത്രി വരിക അല്ല അറയിറ്റ് വരിക അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്, അതിനകത്ത് യാതൊരു തർക്കമില്ല. ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ഉപ്പും മുളകും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ആരുണ്ടോ അവരുടെ കൂടെ ഇവിടെ നിൽക്കും എന്നുള്ളതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളിവേൽഡ് അവർ സമ്പൂർണ്ണമായിട്ട് നമ്മളെ സംരക്ഷിക്കും. നമുക്കൊരു വിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ലായ്മയല്ല. പക്ഷെ നാടിൻ്റെ വികസനം നമുക്ക് ഏറ്റവും പ്രധാന വികസനത്തിന് വേണ്ടി ഒന്നിക്കാം. അടുത്ത ചോദ്യം അവിടെ ആരാ ചോദിക്കും? ചോദിക്കും ഞാൻ വരാം ചോദിക്കും. മൈക്ക് ചോദിക്കും. വികസനത്തിന് ഞങ്ങൾ പറയുകയാണ്, 53 വർഷത്തെ പുതുപ്പള്ളി വികസനങ്ങൾ അതേപ്പറ്റിയല്ലേ ആദ്യം ഇവിടെ ചർച്ച ചെയ്തത് അല്ലേ? ഒരിടത്ത് വീണാചോറിനെ പറ്റി പറയുന്നു, ഒരു കേസ് വരാനെ പറ്റി പറയുന്നു. പക്ഷേ ഈ പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പോട് വെച്ച ലൈവ് പ്രോഗ്രാം അല്ലേ ഇതേപ്പറ്റി അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. 53 വർഷമായി ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാർ, സ്വന്തം മണ്ഡലത്തിൽ ഒരു പബ്ലിക് കമ്പാർട്ട്മെന്റ് സ്റ്റേഷൻ പുള്ളിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആണുങ്ങൾ എന്ത് ചെയ്യും? അതുപോലെയാണ് നമ്മുടെ അമ്മയും പെങ്ങന്മാരും. അത് ചെയ്യാൻ പറ്റുമോ? ഒരു പബ്ലിക് കമ്പാർട്ട്മെന്റ് സ്റ്റേഷൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അജിസേ, നിങ്ങള് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അത് ബസ് സ്റ്റാൻഡുകളും ഒക്കെ ആയിട്ട് അനുബന്ധിച്ച്, അല്ല പറയട്ടെ അദ്ദേഹം മറുപടി പറയട്ടെ ചേട്ടാ, ഒറ്റ മിനിറ്റ് അദ്ദേഹം മറുപടി പറയട്ടെ. യെസ് അദ്ദേഹം മറുപടി പറയട്ടെ. പ്ലീസ് ഞാൻ മൈക്ക് തരാം, അദ്ദേഹം മറുപടി പറയട്ടെ. എന്ത് ചെയ്തു പറയട്ടെ. അജിസ് പറഞ്ഞോളൂ, അജിസ് പറയൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അടിസ്ഥാനപരമായ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് കണ്ണു തുറന്ന് കാണണം. നിങ്ങൾ കണ്ണു തുറന്ന് കാണാത്തതുകൊണ്ടാ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാ. നമ്മുടെ പ്രാഥമികമായ സൗകര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ സൗകര്യങ്ങൾ ഇല്ലെന്ന് പറയുന്നത് നിങ്ങൾ ആ കാഴ്ചപ്പാട് വെച്ച് നിങ്ങൾ ആ ചുവപ്പ് കണ്ണാടി ഊരി വെച്ചിട്ട് നോക്കണം, അന്നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? കാണാൻ സാധിക്കും. അല്ലാതെ പറയരുത്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയില്ല ചുമപ്പ് കണ്ണാടി വെച്ച് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയില്ല. കറഞ്ഞല്ലേ ഈ ബിലാവിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ പോയായിരുന്നു, പുതുപ്പള്ളിക്ക് പോയായിരുന്നു. ഞങ്ങളുടെ താടി സാറിനെ കാണാൻ ആ ചുമപ്പ് കണ്ണാടി ഞങ്ങൾ പോയാൽ ഇത്ര ആളുകൾ കൂടുമായിരുന്നോ സാറേ? ചോദ്യം ക്ലിയർ ആണ്. ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ എങ്കിലും ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ പബ്ലിക് കൺഫറൻസ് സ്റ്റേഷൻ ഇല്ലെന്ന് എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ നോക്കണം പബ്ലിക് കംഫർട്ട് സെഷൻ ഇല്ല എന്നുള്ള ഇത്തരത്തിലുള്ള അയാഥാർത്ഥ്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ആണോ? അല്ലെന്നേ, ഞങ്ങൾ അതല്ല. ഞങ്ങൾ അയാഥാർത്ഥ്യങ്ങൾ പറയരുത്. നിങ്ങൾ അയാഥാർത്ഥ്യങ്ങൾ.